ഇന്ന് ഞാനൊരു സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ പല ഐറ്റം സ്നാക്സും നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഇതി കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബ്രെഡാണിത്. ഇത് ഞാൻ എഗ്ഗിൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ എഗ്ഗിൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. ഒരെഗ് എടുക്കുമ്പോൾ അതിൽ നിന്ന് 8 ബ്രെഡ് ബോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്താൽ മതി. നമുക്കിതിലേക്ക് ആദ്യം മസാല റെഡിയാക്കി വെക്കണം. അപ്പോൾ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസ്ഡ് വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ വേണ്ടത് കോഴിമുട്ട. 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത്. കറിവേപ്പില ഒരു തണ്ട്, അതും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില കുറച്ച്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ചതച്ചും എടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊക്കെ 1/2 ടീസ്പൂൺ വീതം എടുക്കാം. പിന്നെ വേണ്ടത് ഓയിൽ, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഓയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കണം. 3 മീഡിയം സൈസ്ഡ് ഉള്ളിയാണിത്. ഇതിട്ട് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് നന്നായി വാടട്ടെ. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് കൂടി ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ കറിവേപ്പില, ഇതെല്ലാം ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരല്പം മല്ലിയില കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഇനി ബ്രെഡൊക്കെ ഒന്ന് എടുത്ത് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഒഴിവാക്കൊന്നും ചെയ്യണില്ല കേട്ടോ. ഇതിന് ലാസ്റ്റ് നമുക്കൊരു കോട്ടിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലൊന്ന് റോൾ ചെയ്ത ശേഷമാണ് നമ്മൾ ബ്രെഡ് ബോൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഈ കട്ട് ചെയ്തതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അല്ലാതെ നമ്മളിതിലേക്ക് സെപ്പറേറ്റ് ബ്രെഡ് ക്രംസ് ഒന്നും വാങ്ങിക്കേണ്ട, ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് പൊടിച്ചുകൊണ്ടുവരാം. ഇതിപ്പോൾ പൊടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ എഗ്ഗ് എടുത്ത് ഇത് 8 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിങ്ങനെ കട്ട് ചെയ്യാം. വലിയ പീസാക്കിയാൽ നമുക്ക് ബ്രെഡിൽ വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് ബോൾ ഉണ്ടാക്കി തുടങ്ങാം.
അതിനുവേണ്ടിയെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബ്രെഡെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് മുക്കിയെടുക്കണം. ഈ ബ്രെഡിലെ വെള്ളം നന്നായി കൈവച്ച് പ്രസ് ചെയ്ത് കളഞ്ഞെടുക്കാം. വെള്ളമൊക്കെ നന്നായി കളയണം. ഇനി ഇതിന് നടുവിലേക്കായിട്ട് നമ്മുടെ മസാല വെക്കാം. നമ്മുടെ ബ്രെഡിനനുസരിച്ചുള്ള മസാല വെച്ച് കൊടുക്കാം. ഒരുപാടാവരുത്, അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. എഗ്ഗ് കൂടി വെച്ച് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് മാറ്റി വെച്ച് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ എവിടെയും പൊട്ടൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 15 ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് 15 ബ്രെഡാണ് ഉണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരളവിൽ നിന്ന് 16 ബോൾസ് ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് 15 ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഈ ബോൾസ് എല്ലാം നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലിട്ട് ഒരു കോട്ടിങ് കൊടുക്കണം. ഇപ്പോൾ ബോൾസിനൊക്കെ ചെറിയ നനവുണ്ടായതുകൊണ്ട് തന്നെ ഇതെല്ലാം പെട്ടെന്ന് ഇതിൽ പിടിച്ചോളും. അല്ലാതെ നമ്മളിത് എഗ്ഗിലൊന്നും മുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഞാനിതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ ഓയിലെല്ലാം ചൂടായിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡും നന്നായി ഒന്ന് ഗോൾഡൻ കളറായി വരണം. ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ. അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും അധികം വേവാനൊന്നുമില്ല. നമ്മളൊക്കെ വേവിച്ചിട്ടാണ് ഫില്ലിങ് ചേർത്തിട്ടുള്ളത്. എന്നാലും ഒന്ന് ക്രിസ്പിയായി വരണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് കൂടുതലായി എണ്ണയൊന്നും കുടിക്കില്ല. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നല്ല ക്രിസ്പി ആക്കി എടുക്കുക. അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ സിമ്പിളല്ലേ നമ്മുടെ ബ്രെഡ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.